നമസ്കാരം ന മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിൽ രൂപം കൊള്ളുന്ന ട്വന്റി ട്വൻ്റി കൂട്ടായ്മകളെ കുറിച്ചാണ് കേരളത്തിൽ നിന്ന് കൂട്ടായ്മകൾ പ്രതികരിക്കുന്ന കാലമാണ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോ പ്രദേശത്തെ എം എൽ എയോ അധികാരവർഗത്തിലെ ആരും തന്നെ തിരിഞ്ഞു നോക്കാതെ അവഗണന മാത്രം ശീലമായ ഒരു വിഭാഗം ജനങ്ങൾ പ്രതികരിച്ചു പോകും അത് സ്വാഭാവികമാണ് ചെല്ലാനവും പൂന്തുറയും ഒക്കെ ഇതിന് ഉദാഹരണമാണ് വർഷാവർഷങ്ങളിൽ ഇത്തരം കഷ്ടത അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളുടെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിൽ കഷ്ടത അനുഭവിക്കുന്ന പ്രദേശങ്ങൾക്കിടയിൽ കുറച്ചു കാലമായി രൂപീകരിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മയുണ്ട് വാർത്തകളിലും സോഷ്യൽ മീഡിയകളിലും ഇന്ന് ചർച്ചയാകുന്ന ട്വന്റി ട്വന്റി കൂട്ടായ്മ ചെല്ലാനത്തെ ട്വന്റി ട്വന്റി കൂട്ടായ്മ കവർ ഷോപ്പുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ കൂടെ നിർത്തി പുതിയ കൂട്ടായ്മ രൂപീകരിച്ച് കേരളത്തിലെ വലതും ഇടതും പിന്നെ നടുവിലുമുള്ള രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ചെല്ലാനത്തിന്റെ മണ്ണിലേക്ക് വോട്ട് ചോദിച്ച് കയറി വരേണ്ട എന്ന് ആകെ പറഞ്ഞു കഴിഞ്ഞു കൂട്ടായ്മയുടെ ഭാഗമായി അവർ തീരുമാനിക്കുന്ന നിഷ്പക്ഷരായ പ്രതിനിധികളെ അവിടെ വിജയിപ്പിക്കാനാണ് തീരുമാനം ട്വന്റി ട്വന്റി കൂട്ടായ്മകൾ വിജയിച്ച പഞ്ചായത്തിലെ ജനങ്ങൾക്കൊക്കെ കുശാലാണ് അത് ചെല്ലാനത്തെ ജനങ്ങളെ കാണിക്കാൻ ഫേസ്ബുക്ക് കൂട്ടായ്മകളിലൂടെ ചില വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് പുതിയ രൂപത്തിലും നല്ല സൗകര്യങ്ങളോടെയും ഉള്ള ലക്ഷം വീട് കോളനികളും വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റുകളും ഒക്കെയായി കളർഫുള്ളായ ഭരണമാണ് എറണാകുളം കിഴക്കമ്പലം പഞ്ചായത്ത് മാതൃകയാണ് പക്ഷെ ഇത്തരം കൂട്ടായ്മകൾ ശരിയാണോ എന്ന സംശയം ഇന്നും ചിലർക്കിടയിലുണ്ട് എന്താണ് ട്വന്റി ട്വന്റി കൂട്ടായ്മകൾ എവിടെയാണ് ഈ കൂട്ടായ്മയുടെ ആരംഭം പറഞ്ഞു വന്നാൽ എറണാകുളത്ത് ഒരു കമ്പനിക്കെതിരെ മാലിന്യ പ്രശ്നം ഉയർന്നുവരുന്നു അതിനെ തുടർന്ന് പഞ്ചായത്ത് കമ്പനിക്ക് അനുമതി നിഷേധിക്കുന്നു പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അനീതിയുണ്ടെന്നും ഞങ്ങൾ യൂറോപ്യൻ യൂണിയൻ നിഷ്കർഷിക്കുന്ന നിലവാരത്തിലുള്ള മലിനീകരണ നിയന്ത്രണ സംവിധാനമുള്ള കമ്പനിയാണെന്നും അധികൃതർ പറയുന്നു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരെ ഇറക്കി സമരക്കാർ വിഷയം കത്തിക്കുന്നു കമ്പനിക്ക് നാട്ടിൽ വില്ലൻ പരിവേഷം വരുന്നു ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ കമ്പനി പ്ലാൻ ബിയിലേക്ക് മാറുന്നു അവർ പഞ്ചായത്ത് തന്നെ പിടിക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നു പക്ഷെ വില്ലൻ പരിവേഷം മാറിയാലേ കാര്യം നടക്കൂ എന്ന് മനസ്സിലാക്കിയ കമ്പനി അതിനായി അവരുടെ സി ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിലുള്ളവർക്ക് സൗജന്യ നിരക്കിൽ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നു പ്രദേശത്തെ ബിവറേജ് ഷോപ്പ് അടപ്പിക്കുന്നതിന് മുൻകൈ എടുക്കുന്നു സ്ത്രീകളെ മുന്നിലിറക്കി പ്രതിഷേധങ്ങളിലൂടെ പഞ്ചായത്തിനെ ഒരു മദ്യ പ്രദേശമാക്കി മാറ്റുന്നു തങ്ങള് സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത സൗജന്യം കിട്ടി തുടങ്ങിയതോടെ ജനം പരിസ്ഥിതി മലിനീകരണം മറക്കുന്നു കമ്പനി മലിനീകരണം നടത്തിയ വാർഡുകളിൽ മാത്രം കമ്പനി നിർത്തിയ സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ബാക്കി പത്തൊമ്പത് വാർഡുകളിലും അവർ വിജയിക്കുകയും ചെയ്യുന്നു അതോടെ പഞ്ചായത്ത് ഭരണം കമ്പനിക്ക് കിട്ടുന്നു എല്ലാ അനുമതിയും വാങ്ങി കമ്പനി വീണ്ടും പ്രവർത്തിക്കുന്നു ഈ സൗജന്യങ്ങളൊക്കെ വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇത്തരത്തിൽ കമ്പനി നടത്തുന്ന പഞ്ചായത്ത് മോഡൽ നിഷ്പക്ഷ ശ്രദ്ധ നേടുന്നതോടൊപ്പം ഇത്തരം നിഷ്പക്ഷർ കമ്പനിയുടെ മഹത്വം പാടുകയും അഞ്ചു രൂപക്ക് പാൽ കിട്ടുന്നതും പത്ത് രൂപക്ക് പഞ്ചസാര കിട്ടുന്നതുമൊക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്തു എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്നതോടെ കൂടുതൽ ജനങ്ങളെ ഇതേ പാത പിന്തുടരുന്നു ഇനി ചെല്ലാനത്തേക്ക് വരാം ചെല്ലാനത്തെ ട്വന്റി ട്വന്റി കൂട്ടായ്മ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കയെ മുതലെടുത്തുകൊണ്ട് ഇതാ ഇപ്പൊ ശരിയാക്കി തരാമെന്ന മട്ടിൽ ജനങ്ങളിൽ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് കാലാകാലങ്ങളായി ജനപ്രതിനിധികളായും കേന്ദ്രമന്ത്രിമാരായും സംസ്ഥാന മന്ത്രിമാരായും നാട് ഭരിച്ച ജനപ്രതിനിധികൾക്ക് കടൽഭിത്തി നിർമ്മാണവുമായോ പുലിമുട്ട് നിർമ്മാണവുമായോ മുന്നോട്ട് പോകാൻ ആയില്ല എന്നത് വസ്തുതയാണ് പക്ഷേ അതിന്റെ പേരിൽ ജനങ്ങളുടെ വിശ്വാസം കവർന്നെടുക്കുകയും ഇത്തരത്തിൽ കമ്പനിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ മണ്ണ് ഉപയോഗിക്കുന്നു എന്ന സത്യം ജനം മനസ്സിലാക്കുന്നില്ല നിഷ്പക്ഷതയെ ഏറ്റെടുക്കുന്ന ജനങ്ങളാണിവർ വെറും സാധാരണക്കാർ ഇത്തരക്കാരെ പറഞ്ഞു പറ്റിക്കാൻ അവിടെ രാഷ്ട്രീയക്കാരുള്ളപ്പോൾ എനി പുറത്തു നിന്ന് ഒരു സ്വകാര്യ കമ്പനി വരേണ്ടതുണ്ടോ നിങ്ങൾ പ്രതിഷേധിച്ചോ നല്ല കൂട്ടായ്മയോടെ തന്നെ ഇത്തരം കൂട്ടായ്മകൾ നല്ലതിന് മാത്രമാവട്ടെ